സിനിമയിലെ പ്രഗത്ഭനായ നടനായാണ് അന്തരിച്ച മുരളിയെ വിശേഷിപ്പിക്കുന്നത് അഭിനയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മുരളി നാടകത്തിൽ നിന്നുമാണ് സിനിമയിലെത്തുന്നത് ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നിയാണ് മുരളിയുടെ ആദ്യത്തെ റിലീസായ സിനിമ വില്ലൻ വേഷത്തിൽ മുരളി ഈ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അടയാളം ആധാരം കളിക്കളം അമരം ധനം ആയിരം നാവുള്ള അനന്തൻ ദി ട്രൂത്ത് തൂവൽ കൊട്ടാരം വെങ്കലം കിരീടം വരവേൽപ്പ് മഞ്ചാടിക്കുരു തുടങ്ങിയ ഒട്ടനവധി സിനിമകളിൽ മുരളി ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് മുരളിക്ക് ലഭിച്ചിട്ടുണ്ട് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നാല് തവണയാണ് മുരളിക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആദാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാണാ കിനാവ് ആയിരത്തി എട്ടിൽ താലോലം രണ്ടായിരത്തി രണ്ടിൽ നെയ്ത്തുകാരൻ എന്നീ സിനിമകൾക്കാണ് മുരളിക്ക് പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമരം എന്ന സിനിമയ്ക്ക് മികച്ച സഹനടനുള്ള പുരസ്കാരം മുരളിക്ക് ലഭിച്ചിട്ടുണ്ട് വീരാളിപ്പട്ട് പ്രണയകാലം എന്നീ സിനിമകളിലെ അഭിനയത്തിൽ ിന് മുരളിക്ക് സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് ആറിനാണ് മുരളി മരിക്കുന്നത് അൻപത്തിയാറാം വയസ്സിലായിരുന്നു മരണം അവസാന കാലത്ത് രോഗാതുരനായിരുന്നു മുരളി മികച്ച നടനാണെങ്കിലും മുരളിയുടെ മദ്യപാനം സിനിമാ ലോകത്ത് എന്നും സംസാര വിഷയമായിരുന്നു ഇപ്പോഴിതാ മുരളിയെ പറ്റി സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ സഹകരിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ പൂജപുരരാജൻ അവസാന കാലത്താണ് മുരളിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതെന്ന് ഇദ്ദേഹം പറയുന്നു മരിക്കുന്നതിന് മൂന്നു നാല് വർഷം മുമ്പാണ് മദ്യപാനം കൂടിയത് മുമ്പ് രാത്രിയിലെ കഴിക്കുമായിരുന്നുള്ളൂ ഇവർ നാടക ടീമല്ലേ എല്ലാവരും കൂട്ടുകൂടുമ്പോഴേക്കും എപ്പോഴാണ് തുടങ്ങുക എന്ന് പറയാൻ പറ്റില്ല രജപുത്രയുടെ ഷൂട്ടിന്റെ സമയത്ത് രാത്രി പത്ത് മണി കഴിഞ്ഞപ്പോൾ ഇനി ഷൂട്ട് പറ്റില്ല സമയം എത്രയായി ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചയുടനെ അടുത്ത ഷോട്ട് പ്ലാൻ ചെയ്തപ്പോഴാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഭക്ഷണം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് അപ്പോൾ മുരളിച്ചേട്ടൻ ചൂടായി എത്രയും പെട്ടെന്ന് ഷൂട്ട് തുടങ്ങണം നിനക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ കൺട്രോൾ റൂമിൽ പോയി നാല് പോലീസുകാരെ വിളിച്ചു കൊണ്ടുവന്നു പോലീസുകാർ ലാത്തി വീശിയപ്പോൾ എല്ലാവരും അകത്തു കയറി ശേഷം ഇവർക്കായി ഞങ്ങൾ ഭക്ഷണം തേടിയിറങ്ങി ആ സമയത്തൊന്നും സീനിനോട് സംബന്ധിച്ച ദേഷ്യമല്ലാതെ മറ്റു ദേഷ്യങ്ങളൊന്നും മുരളിച്ചേട്ടൻ ഇല്ലായിരുന്നു പ്രായം കൂടി വന്നപ്പോഴാണ് സ്വഭാവത്തിന് വ്യത്യാസം വന്നത് പ്രായം കൂടി വന്ന സമയത്ത് കള്ളുകുടിയും കൂടി ഏതോ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് കറക്റ്റ് സമയത്ത് വരുന്നില്ല നിൽക്കുന്നില്ല എന്നൊരാക്ഷേപമൊക്കെ ഉണ്ടായ സമയമാണ് അങ്ങനെ പുള്ളിയെ കട്ട് ചെയ്തെന്ന് പറയുന്നുണ്ടെന്നും പൂജപുരരാജൻ പറഞ്ഞു